ചാവൻകൂർ ഷുഗേഴ്സിലെ സ്പിരിറ്റ് വെടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ. സ്പിരിറ്റ് ലോഡെത്തുമ്പോൾ പരിശോധന നടത്തേണ്ട കമ്പനിയിലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും അന്വേഷിക്കണമെന്ന് സിഐടിയു. എഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എം ഡി ആയിരിക്കുന്ന കമ്പനിയിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഫലപ്രദമാകില്ലെന്നാണ് ഐഎൻടിയുസിയുടെ ആരോപണം. കരിമ്പ് ലഭ്യത കുറഞ്ഞതോടെ 2006 പഞ്ചസാര മിൽ എക്സൈസ് വകുപ്പ് ഏറ്റെടുത്ത് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് ആൽക്കഹോൾസിൽ മദ്യ ഉൽപാദനം തുടങ്ങിയത്. 10 സ്ഥിരം ജീവനക്കാരും 28 താൽക്കാലിക ജീവനക്കാരും 117 കരാർ തൊഴിലാളികളുമാണ് നിലവിലുള്ളത്. സ്പിരിറ്റ് പരിശോധനയ്ക്കും കണക്ക് സൂക്ഷിപ്പിനും ചുമതലപ്പെടുത്തിയിരുന്ന അറസ്റ്റിലായ അരുൺകുമാറും പ്രതിപട്ടികയിലുള്ള പ്രൊഡക്ഷൻ മാനേജർ മേഘാമുരളിയും താൽക്കാലിക ജീവനക്കാരാണ്. കമ്പനിയിൽ തന്നെ എക്സൈസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും സ്പിരിറ്റ് ലോഡിലെ വെട്ടിപ്പ് തുടർന്നത് സംയുക്ത പരിശോധനയിലെ വീഴ്ചയാണോ എന്ന് പരിശോധിക്കണമെന്ന് സിഐടിയു. പ്രത്യേകമായി ഈ സ്ഥിരം ജീവനക്കാരനല്ലാത്ത ഒരാളിനെ മാത്രം ചുമതലപ്പെടുത്തി അയാളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ ഈ സ്പിരിറ്റിൻ്റെ അളവ് പരിശോധിക്കാൻ തീരുമാനിച്ചത് ഏത് സാഹചര്യത്തിലാണ്? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സിഐടിയു ഉൾപ്പെടെയുള്ള യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? സ്വാഭാവികമായും ഇത് തുടർച്ചയായി നടന്നിട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള സ്പിരിറ്റ് വെട്ടിപ്പിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം പര്യാപ്തമല്ലെന്ന നിലപാടിലാണ് ഐഎൻടിയുസി. ഐപിഎസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എം ഡി ആയിട്ടുള്ള കമ്പനിയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ കമ്പനിയുടെ എം ഡി എന്ന് പറയുന്നത് എഡിജിപി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഐപിഎസ് ഉദ്യോഗസ്ഥനാണ്. അപ്പം അദ്ദേഹത്തെയും ഇതിൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടതായി വരും. ഒരു ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് എഡിജിപി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ ചോദ്യം ചെയ്യുവാൻ കഴിയും? സ്പിരിറ്റ് വെട്ടിപ്പിൽ പിടിയിലായവർ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ മൊഴി നൽകിയിട്ടും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പ്രതിപട്ടികയിലുള്ള അവധിയിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥയ്ക്ക് ഇന്നലെ പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. 24 പത്തനംതിട്ട.